ഒരുപാട് ചരിത്രങ്ങൾ മറഞ്ഞു കിടക്കുന്ന സ്ഥലമാ. ചിലപ്പോൾ വല്ല നിധി കിട്ടാനും മതി. നിധിയോ? അപ്പൊ നിങ്ങള് കാര്യമൊന്നും അറിഞ്ഞില്ലേ, കോൾ അടിച്ചല്ലോ. ഞാനേ ആർക്കിയോളജി വകുപ്പിൽ ആക്രി കച്ചവടക്കാരൻ. ഈച്ചയെ പിടിക്കാൻ ഇവൻ ചെവിയിലേക്ക് ഒരു പല്ലിയെ കയറ്റി വിട്ടു. ഓ, എന്നാൽ എന്റെ ആടെവിടെ പോയി? ഇവനൊരു മണ്ടനാണെന്ന് തോന്നുന്നു. ആടിയടാ അമ്മാരെ. മീശ പിരിച്ചു പിരിച്ചു നടക്കും പൂച്ച ചങ്ങാരി, കാശുണ്ടാക്കാൻ ദേശം കെട്ടിയ വീട്ടിച്ചട്ടമ്പി. പാമ്പുകടി ഏൽക്കാതിരിക്കാൻ വല്ല മരുന്നും ഉണ്ടോ വൈദ്യരെ? പാരമ്പര്യ ചികിത്സയോ? കൊള്ളാമല്ലോ ആശാനെ, നമുക്കിത് വെച്ച് ഒരു കളി കളിച്ചാലോ? ഇത് കേട്ടാൽ പൂച്ച ചക്കക്കുരുവും തിന്നും. പൊയ്ക്കോ പൊയ്ക്കോ, ചിക്കൻ ബിരിയാണിയുടെ എല്ല് തന്റെ തൊണ്ടയിൽ തങ്ങി താൻ തട്ടിപ്പോകപ്പെടും. ഹായ് കൂട്ടുകാരെ, ദാ ഞങ്ങള് വീണ്ടും എത്തി കേട്ടോ. നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാൻ അടിപൊളി കഥകളും പാട്ടുകളായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആശാൻ കണ്ടോ, ഇനിയാ കളികൾ നടക്കാൻ പോണെ. ഈച്ചയെ പിടിക്കാൻ ഇവൻ ചെവിയിലേക്ക് ഒരു പല്ലിയെ കയറ്റി വിട്ടു. ഓ, എന്നാൽ എന്റെ ആടെവിടെ പോയി? ആശാനെ, ഇവനൊരു മണ്ടനാണെന്ന് തോന്നുന്നു. ആടിയടാ അമ്മാരെ. മീശ പിരിച്ചു പിരിച്ചു നടക്കും പൂച്ച ചങ്ങാരി, കാശുണ്ടാക്കാൻ ദേശം കെട്ടിയ വീട്ടിച്ചട്ടമ്പി. പാമ്പുകടി ഏൽക്കാതിരിക്കാൻ വല്ല മരുന്നും ഉണ്ടോ വൈദ്യരെ? പാരമ്പര്യ ചികിത്സയോ? കൊള്ളാമല്ലോ ആശാനെ, നമുക്കിത് വെച്ച് ഒരു കളി കളിച്ചാലോ. ഇത് കേട്ടാൽ പൂച്ച ചക്കക്കുരുവും തിന്നും. പൊയ്ക്കോ പൊയ്ക്കോ, ചിക്കൻ ബിരിയാണിയുടെ എല്ല് തന്റെ തൊണ്ടയിൽ തങ്ങി താൻ തട്ടിപ്പോകപ്പെടും. എന്തുവാണ് ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഒരുപാട് ചരിത്രങ്ങൾ മറഞ്ഞു കിടക്കുന്ന സ്ഥലമാ. ചിലപ്പോൾ വല്ല നിധി കിട്ടാനും മതി. നിധിയോ? അപ്പൊ നിങ്ങള് കാര്യമൊന്നും അറിഞ്ഞില്ലേ, കോൾ അടിച്ചല്ലോ. ഞാനേ ആർക്കിയോളജി വകുപ്പിൽ. വിശന്നാൽ മീശയ്ക്ക് കരിയേ.